പത്രത്തിലെ വിശേഷങ്ങളൊക്കെ. നമ്മുടെ രാജന്റെ മോനല്ലേ, അവനെ കഞ്ചാവ് കേസിന് പോലീസ് വിളിച്ചു. ചേച്ചി ഒരു ചായ അല്ലേലും ചാക്കോപ്പി അറിയാണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കും. എടാ മറ്റേ വടക്കേലത്തെയാണോ? അല്ലടാ, നമ്മുടെ തോമാച്ചന്റെ വീട്ടിൽ വടക്കി താമസിച്ച തെങ്ങേറ്റക്കാരൻ രാജനല്ലേ അവന്റെ മോൻ. എന്നിട്ട് നമ്മുടെ അമ്മയുടെ മൂത്ത മോൻ. ആ അവൻ തന്നെ. അല്ലേലും ഈ തെങ്ങേറ്റക്കാരനെയും ചായക്കടക്കാരനെയും മക്കളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണോ? നീ വന്നോ? ഒരു കൊല്ലം പഴം നീ കഴിഞ്ഞ ആഴ്ച തിന്നു തീർത്തതാ. പിന്നെ അവനെ സഹായിക്കുന്നതിന്റെ കൂടിയാണ്. നല്ല തട്ടാണല്ലോ. എങ്ങോട്ടാ പോണം? ചേട്ടാ ചേട്ടാ ഇങ്ങനെ ഇരിക്കണേ. എന്ത് പറ്റി മോനെ? സാരമില്ല കേട്ടോ, എന്തെങ്കിലും കണക്കെല്ലാവർക്കും പറ്റിയ വിഷയല്ല. എന്തോ എന്നാ ടീച്ചർ ചെല്ലട്ടെ, ടീച്ചറിനെ കുറിച്ച് ജോലി. മാർക്കറിലൊക്കെ എന്തിരിക്കുന്നു, വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മക്കളെ, ചേട്ടൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചിലതൊക്കെ സൂപ്പറാ. ഇതൊന്നും ഒന്നുമല്ല, പൈസ കൊണ്ട് വന്ന് ഇത് നല്ല സാധനങ്ങൾ കിട്ടും. നാളെ കാപ്പി തോട്ടത്തിലേക്ക് പൈസ ആയിട്ട്. അവൻ ഭയമായി പോകുന്നത് എന്താന്ന് പിയും പറഞ്ഞല്ലോ. മോനെ സത്യം പറ, എന്താണ് നിങ്ങളോട് പറയുന്നത്?
ടെൻസഫിന്റെ 2019 December 30 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള 30 ലക്ഷം കുട്ടികൾ ഇൻഹാലന്റുകൾ കടിമകളാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്വസിക്കുമ്പോൾ സൈക്കോ ആക്റ്റീവ് ഗുണങ്ങളുള്ള അപകടകരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഇൻഹാലൻസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉപയോഗം കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ വലിയ ലഹരികളിലേക്ക് കുട്ടികൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും ഇൻഹാലന്റുകളെപ്പറ്റി ബോധവാന്മാരായിരിക്കണം.